ദേശങ്ക നാടിന് കാഴ്ച വിരുന്നായി നവ്യാനായരുടെ നൃത്തവിരുന്ന്. കൊല്ലത്തിന്റെ ആഘോഷരാവുകൾക്ക് നിറം പകർന്ന് ചലച്ചിത്ര താരം നവ്യാനായരും സംഘവും അവതരിപ്പിച്ച നൃത്തം പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി. കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം സോപാനം കലാകേന്ദ്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നൃത്തോത്സവത്തിലാണ് ചലച്ചിത്ര താരം നവ്യാനായരുടെയും സംഘത്തിന്റെയും നൃത്തം അരങ്ങേറിയത്. നവ്യാനായർ അവതരിപ്പിച്ച സാമൂഹിക പ്രസക്തിയുള്ള നൃത്തം കൊല്ലം നിവാസികൾ സ്വീകരിച്ചു. ആലുവയിൽ 8 വയസ്സുകാരിക്ക് നേരെയുണ്ടായ അതിക്രമവും കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഭവവും കോർത്തിണക്കിയ നൃത്തശില്പം ശ്രദ്ധേയമായി. കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മനോനില തെറ്റിയ രംഗങ്ങളും അമ്മയുടെ പഴയകാല കുഞ്ഞുമായുള്ള ഓർമ്മകളും നവ്യാനായർ നൃത്തത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കാഴ്ചക്കാരുടെ കണ്ണ് നനഞ്ഞു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മകനെ പാലെടുക്കാൻ വേണ്ടി അമ്മ വീട്ടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ആരോ വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങളും നവ്യാനായർ അവതരിപ്പിച്ചു. 1.5 മണിക്കൂർ നീണ്ടുനിന്ന നൃത്താവതരണമാണ് നവ്യയും സംഘവും കാഴ്ചവെച്ചത്. ഹർഷാരവത്തോടെയാണ് ഈ നൃത്തത്തെ പ്രേക്ഷകർ സ്വീകരിച്ചത്. 20 പേരടങ്ങുന്ന സംഘമാണ് നവ്യാനായരോടൊപ്പം ഉണ്ടായിരുന്നത്. എത്ര സ്റ്റേജിലും നൃത്തങ്ങൾ അവതരിപ്പിച്ചാലും ഇപ്പോഴും സ്റ്റേജിൽ കയറാൻ ഭയമാണെന്ന് നവ്യാനായർ പറഞ്ഞു. നവ്യാനായരെ മേയർ പ്രസന്ന ഏണസ്റ്റും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും ചേർന്ന് ആദരവ് നൽകി. സ്റ്റേജ് എന്ന് പറയുന്നത് എന്നും ഒരു ഭയം തന്നെയാണ്. എപ്പോഴും ഭയപ്പാടോടുകൂടി സ്റ്റേജിലേക്ക് കയറാറുള്ളൂ. മാത്രല്ല, എൻ്റെ ഒച്ച അടച്ചു ഇന്നലെ രാത്രിയിൽ. അപ്പം അതുകൊണ്ട് ഒന്ന് വോമപ്പായി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. മൈക്കിൽ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നേരം. ആ എ സി റൂമിൽ ഇരുന്നുകൊണ്ടോ അതോ എന്താണെന്നറിയില്ല, തീരെ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പറയാൻ എനിക്ക് സാധിച്ചില്ല. എല്ലാവർക്കും അനുഹൃതയും നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അതുകൊണ്ട് വരുന്ന ശബ്ദത്തിൽ ഞാൻ പറയുകയാണ്, ഈ ആലുവയിലെ പ്രശ്നമൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുന്നത് 2016 ചിനഞ്ചെറുകിളി എന്ന ഈ പെർഫോമൻസ് യൂട്യൂബിലൂടെ റിലീസ് ചെയ്തത്. 2016 ഇത് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒട്ടനവധി കേസുകൾ ഉണ്ടായിരുന്നു. ഒരു കലാകാരി എന്നുള്ള നിലയിൽ പല വാർത്തകളും, ദുഃഖജനകമായ പല വാർത്തകളും കാണുമ്പോൾ പിന്നിലിരുന്ന് കണ്ണുനീരൊഴുക്കാനോ പരിതപിക്കാനോ അല്ലാതെ അതിലുപരി പലപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാറില്ല. നിസ്സഹായരാണ് സാധാരണക്കാരായി നമ്മൾ. അപ്പോൾ കലയിൽ കൂടി പെർഫോമൻസുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിളിച്ചോതുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് എങ്കിലും സാമൂഹ്യ പ്രസക്തിയുള്ളതാവണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതിൻ്റെ പിൻബലത്തിലാണ് ചിന്നഞ്ചെറുകിളി എന്നുള്ള ഈ ഒരു പെർഫോമൻസ് അവതരിപ്പിക്കാറ്. ഞാൻ ഈ ഇനം ഈ അടുത്ത് കൊല്ലത്താണ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. സന്തോഷം, ആ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടി. പക്ഷെ ഒരു രാത്രി മുഴുവൻ മലയാളികളും ആ കുഞ്ഞിനെ ഓർത്ത് നമ്മൾ ഒരുപാട് വിഷമിച്ചു. കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത് വരെ നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട പോലെ തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും. അമ്മമാർക്കും അച്ഛന്മാർക്കും ആ വേദന കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലൊരു അമ്മയാണ് ഇതിലെ നായിക. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മതിഭ്രമം വന്ന ഒരു സ്ത്രീയാണ് തുടക്കത്തിലെ നായിക. പിന്നീട് അവരുടെ ഓർമ്മയിലേക്കാണ് പോകുന്നത്. അങ്ങ് ദൂരെ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അത് തൻ്റെ കുഞ്ഞല്ലേ, അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വിളിക്കുകയും ആ കുഞ്ഞും ഒന്നിച്ച് അവരുടെ ഓർമ്മകൾ നമ്മളെ കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്നും പാലെടുക്കാനായി അമ്മ അടുക്കളയിലേക്ക് പോകുന്ന നേരത്ത് കുട്ടിയെ ഇറയെ തിരുത്തിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. ആ തക്കം നോക്കി ആരോ വന്ന് തൻ്റെ കുഞ്ഞിനെ അപഹരിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ആ അമ്മ നിസ്സഹായയായി. ജീവൻ ശ്വാസത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് മരിച്ച് ജീവിക്കുന്നതിന് തുല്യമായി ആ സ്ത്രീ ഒരു ജീവചവം പോലെ ബാക്കിയാവുന്നു. അങ്ങനെയാണല്ലോ അല്ലേ, മക്കളെയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ജീവിതത്തിൽ ബാക്കിയുള്ളത്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു രംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.